ഞങ്ങൾ നിങ്ങളെ വളർത്താം ഞങ്ങൾ അനുവദിക്കുന്നിടത്തോളം നിങ്ങൾ വളർന്നാൽ മതി എന്ന ഒരു സമീപനം ഈ രാഷ്ട്രീയ ദുഷ്പ്രഭുത്വത്തിൻ്റെ മേഖലയിൽ എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ് ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെ മകുടിയൂതി മകുടിയൂതി കൂടയ്ക്കകത്തേക്ക് കയറ്റുന്ന ഒരു വിദ്യ പാമ്പാട്ടികൾക്കുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്താണ് ഇത് ഏറ്റവും അധികം എന്ന് വേണം കരുതാൻ പണ്ട് ചാക്കോ ചെമ്മനഞ്ചാക്കോ ആളില്ലാ കസേരകളൊരു കവിത എഴുതിയിരുന്നു അതുപോലെ ഈ ആണില്ലാ കസേരയിലേക്ക് കയറിയിരിക്കേണ്ടവരല്ല ആണില്ലാ കസേരകളിൽ കയറിയിരിക്കുന്നതല്ല തുല്യത എന്ന സങ്കല്പം സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവും കലാപരവുമായ എല്ലാ മേഖലകളിലും സ്ത്രീകൾ തുല്യത എന്തെന്ന് തങ്ങളുടെ തുല്യ അവകാശം എന്തെന്ന് തെളിയിച്ചുകൊണ്ടും അത് നേടിയെടുത്തുകൊണ്ടും ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും നമ്മൾ സ്ത്രീയുടെ രാഷ്ട്രീയ ജാഗ്രതയെ ഇത്തരം വളർന്നു വരുന്ന അവസരങ്ങളിലെ ഈ രാഷ്ട്രീയ ജാഗ്രതയെ എങ്ങനെ ചില കൺകെട്ട് വിദ്യകൾ കൊണ്ട് ഇല്ലാതെയാക്കാം വീടുകളിൽ മുതൽ അത് ഗാർഹിക മേഖലയിൽ മുതൽ അത് നമുക്ക് കാണാം മാതൃത്വം എന്ന് പറയുന്നതിനെ ഗ്ലോറിഫൈ ചെയ്ത് അമ്മ എന്ന് പറയുന്നത് എന്തോ വലിയ സഹനത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകമാണ് എന്നുള്ള മട്ടിൽ അമ്മയുടെ എല്ലാ പോരാട്ടങ്ങളെയും നിർവീര്യമാക്കാൻ ചില വാത്സല്യത്തെ സംബന്ധിച്ചുള്ള കരുണയെ സംബന്ധിച്ചുള്ള ചില സങ്കല്പങ്ങൾ കൊണ്ടുവരിക അപ്പോൾ സ്ത്രീ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ജാഗ്രതയെ കൺകെട്ട് വിദ്യകൾ കൊണ്ട് ഇല്ലാതെയാക്കുന്നതിനെതിരെ സ്ത്രീകൾ ജാഗ്രതയിരിക്കണം എന്ന് ആനീ തയ്യലിനെയും അന്നചാണ്ടിയെയും കെ അജിതയെയും പോലെ രാഷ്ട്രീയ രംഗത്ത് വളരെ വിപ്ലവകരമായ ബദലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള സ്ത്രീകൾ തെളിയിച്ചിട്ടുള്ളതാണ് അവരവരുടെ ആത്മകഥകളിൽ അതൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ കൺകെട്ട് വിദ്യകളാണ് പലപ്പോഴും സ്ത്രീകളെ അടഞ്ഞ ഇടങ്ങളിലേക്ക് വീണ്ടും അതായത് ഞങ്ങൾ വള ഞങ്ങൾ നിങ്ങളെ വളർത്താം ഞങ്ങൾ അനുവദിക്കുന്നിടത്തോളം നിങ്ങൾ വളർന്നാൽ മതി എന്ന ഒരു സമീപനം ഈ രാഷ്ട്രീയ ദുഷ്പ്രഭുത്വത്തിൻ്റെ മേഖലയിൽ എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ് നമുക്കതിന് ഈ അടുത്ത ഇടയിൽ വീണ്ടും ഉദാഹരണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് കണ്ട ഉദാഹരണം സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ഇവരുടെ ഒഴിവുകളിൽ ഇവരാളില്ലാത്ത സമയത്ത് ഇവരില്ലാത്ത സമയത്ത് ആ കസേരകളിൽ ഇരിക്കാൻ ഒരു പാനൽ ഉണ്ടാക്കിയപ്പോൾ പാനൽ മൂന്നും സ്ത്രീകൾ ആകുന്നു ഇത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ് ഇത് സ്ത്രീയോ പുരുഷനോ ആകാം പക്ഷേ അതൊരു ചരിത്ര സംഭവം എന്നുള്ള നിലയിൽ ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് എന്നുള്ള നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ചില പോസ്റ്ററുകൾ നമുക്ക് അതായത് അഭിമാനം കൊണ്ട് വിചൃംഭിതരാകേണ്ട ഒരു ചരിത്ര മുഹൂർത്തം എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുന്ന ചില പോസ്റ്ററുകൾ നമുക്ക് കാണാനിടയായി അത് പുരോഗമന രംഗത്ത് സാംസ്കാരിക രംഗത്തൊക്കെ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സ്ത്രീകളുടെ സംഘടനയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ പോസ്റ്ററുകൾ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ഈ കൺകെട്ട് വിദ്യയിൽ മയങ്ങിപ്പോകുന്നുണ്ടോ ഇതൊരു ചരിത്ര സംഭവമാണോ ചരിത്രം എന്ന് പറയുന്നത് ഇത്ര നിസ്സാരമാണോ ഇത്ര കനം കുറഞ്ഞതാണോ ഇത്ര ലളിതവത്കരിക്കേണ്ടതാണോ നമ്മുടെ ചരിത്രം നമ്മൾ പരിശോധിക്കണം നമ്മുടെ ചരിത്രം എപ്പോഴും ചരിത്രത്തെ ലളിതവത്കരിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഭൂതകാലവും ഭാവികാലവും കൂടിയാണ് അപ്പോൾ ചരിത്രത്തെ ലളിതവത്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് അധികാര ദുഷ്പ്രഭുത്വത്തിൻ്റെ മേലാളന്മാർ നടത്തുന്ന കൺകെട്ട് വിദ്യകളിൽ അഭിരമിച്ചു പോകരുത് എന്നുള്ളതും എവിടെയൊക്കെയാണ് നമ്മൾ കൈയടിക്കേണ്ടത് എവിടെയൊക്കെയാണ് നമ്മൾ വിമർശിക്കേണ്ടത് എവിടെയൊക്കെയാണ് നമ്മൾ അഭിപ്രായം പറയേണ്ടത് ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ പറയാം നിങ്ങളെവിടെ ഇരിക്കണം എന്നുള്ളത് ആ തരത്തിൽ ഉള്ള ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ ചർച്ച ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ കരുതുന്നു ഇതൊരു ലളിതമായ വെറും ഒരു കയ്യടിയുടെ വിഷയമല്ല ഇത്ര പറയാൻ എന്തിരിക്കുന്നു എന്നല്ല എല്ലാ കാലത്തും ഈ പിന്നെ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെ മകുടി ഊതി മകുടിയൂതി കൂടെക്കകത്തേക്ക് കയറ്റുന്ന ഒരു വിദ്യ പാമ്പാട്ടികൾക്കുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്താണ് ഏറ്റവും അധികം എന്ന് വേണം കരുതാൻ അപ്പോൾ തുല്യതയെക്കുറിച്ചുള്ള ചോദ്യം നമുക്ക് ഏറ്റവും അധികം ചോദിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയ രംഗത്താണ് നമുക്ക് അത് തിരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് സീറ്റ് വിഭജനം നടക്കുമ്പോൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ നിർത്തുമ്പോൾ ഏത് സ്ഥാനത്ത് ഏത് മണ്ഡലത്തിൽ ആര് നിൽക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ കാലത്തെ പ്രമാണിമാരായിട്ടുള്ള കുടുംബസ്ഥന്മാർ ഊണൊക്കെ കഴിഞ്ഞിട്ട് മിച്ചം ഉണ്ടെങ്കിൽ കഴിക്കാൻ പഴയ കാലത്തെ ഫ്യൂഡൽ കാലത്തെ വീട്ടമ്മമാർ തയ്യാറായിട്ടിരിക്കും വിശേഷപ്പെട്ടതെല്ലാം ആണുങ്ങൾ കഴിക്കട്ടെ അവർ കഴിഞ്ഞിട്ട് മിച്ചം ഉണ്ടെങ്കിൽ ആ മിച്ചം ഉള്ളത് കഴിക്കാൻ കാത്തിരിക്കുന്നതിൽ സംതൃപ്തരാകുന്ന കുലീന സ്ത്രീ സങ്കല്പം അതാണെന്ന് കരുതുന്ന വീട്ടമ്മമാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം അങ്ങനത്തെ വീട്ടമ്മമാരൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോഴും ഈ ഫ്യൂഡൽ മുതലാളിത്ത അല്ലെങ്കിൽ ഫ്യൂഡൽ ദുഷ്പ്രഭുത്വത്തിൻ്റെ അടിമകളായിട്ട് അഭിനയിക്കേണ്ടി വരുന്ന സ്ത്രീകളെ സ്ത്രീ സംഘടനകളെ ഞാൻ കാണുന്നു വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഈ സ്ത്രീകളെല്ലാം ഈ സംഘടനകളിലുള്ള സ്ത്രീകളെല്ലാം വളരെ ആർജവമുള്ളവരും സാംസ്കാരിക രംഗത്തും പൊതുരംഗത്തും വളരെ കഴിവ് തെളിയിച്ചവരുമാണ് പണ്ട് ചെമ്മനഞ്ചാക്കോ ആളില്ല കസേരകളെന്നൊരു കവിത എഴുതിയിരുന്നു അതുപോലെ ഈ ആണില്ലാ കസേരയിലേക്ക് കയറിയിരിക്കേണ്ടവരല്ല ആണില്ലാ കസേരകളിൽ കയറിയിരിക്കുന്നതല്ല തുല്യത എന്ന സങ്കല്പം എവിടെയും ആർക്കും കയറിയിരിക്കാവുന്നതാണ് തുല്യത എല്ലാവർക്കും ഒരുപോലെ കയറി ചെല്ലാവുന്നതിനെക്കുറിച്ചുള്ള സങ്കല്പമാണ് തുല്യത എല്ലാവർക്കും ഒരുപോലെ കയറിയിരിക്കാവുന്നതിനെക്കുറിച്ചുള്ള സങ്കല്പമാണ് തുല്യത എല്ലാവർക്കും ഒരുപോലെ കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ചുള്ള സങ്കല്പമാണ് തുല്യത അല്ലാതെ ആണില്ല കസേരകളിൽ കയറിയിരിക്കാൻ ഡാ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു അവരില്ലാത്തപ്പോൾ ഡാ നിങ്ങളെ ഇരിക്കാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു ആ കിട്ടുന്ന അനുവാദത്തെ ഒരു ചരിത്രമുഹൂർത്തമായി കാണുന്നത് ഒന്ന് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ് രണ്ട് ഇവരുടെ കൺകെട്ട് വിദ്യകളിൽ നമ്മൾ ഭ്രമിച്ചു പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഭ്രമിപ്പിച്ച് നിർത്താം എന്നവർ വിശ്വസിക്കുന്നു ഇത് ഒരു ആണ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരാണ് ചെയ്യുന്നതാണെന്നല്ല ഈ സജീവ കർത്തൃത്വങ്ങളായിട്ട് സ്ത്രീകളെ കാണേണ്ടതിന് പകരം ഇപ്പോഴും പ്രോത്സാഹനവും പരിഗണനയും അർഹിക്കുന്നവർ മാത്രമാണ് എന്ന് വരുത്തി തീർക്കുന്നത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് തന്നെയാണ് ഇപ്പോൾ കെ കെ രമയായാലും സി കെ ആശയ യു പ്രതിഭയാലും അവരുടെ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അവർ വളരെ വിപ്ലവകരമായ വളരെ ആർജവത്തോടു കൂടിയ തീരുമാനങ്ങളെടുത്ത് മുന്നിരയിലേക്ക് വന്ന സ്ത്രീകളാണ് ഒരു കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കേണ്ട നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾക്ക് വിക്ടറി സ്റ്റാൻഡിൽ കയറ്റി നിർത്തി സോപ്പ് പെട്ടിയൊക്കെ കൊടുക്കുന്നത് പോലെ കൊടുത്ത് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട വ്യക്തിത്വങ്ങളല്ല അവർ ഇങ്ങനെ ഒരു കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട അവസ്ഥയിലാണോ കേരളത്തിലെ ഈ രാഷ്ട്രീയ മുൻനിരയിൽ നിൽക്കുന്ന സ്ത്രീകൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സന്ദർഭമായിരുന്നു ഇത് എന്തുകൊണ്ട് ഒരു സ്പീക്കറുടെ കസേര ഒഴിവ് വന്നപ്പോൾ ഈ സ്ത്രീകളെ ആലോചിച്ചില്ല ഈ സ്ത്രീകളൊക്കെ നിയമസഭയിലുള്ളവർ ഉള്ളവർ തന്നെയായിരുന്നു കൗണ്ട് ഓഫ് മോണ്ടിക്കിസ്റ്റോയിലെ തടവുകാരനെ പോലെ ദീർഘകാലത്തെ തടവിന് ശേഷം തുരങ്കം നിർമ്മിച്ച് തുരങ്കം നിർമ്മിച്ച് ആ തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് ഒടുവിൽ ചെല്ലുന്നത് മറ്റൊരു തടവറയ്ക്കകത്താണ് എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സ്ത്രീ അവസ്ഥകൾ മാറരുത് എന്നാഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ വിഷയത്തെ ഒരു തുല്യനീതി ലിംഗനീതി ഇവയുടെ രാഷ്ട്രീയ വിഷയമായി കണ്ടുകൊണ്ട് ചർച്ച ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കൺകെട്ട് വിദ്യകൾക്ക് കൈയടിക്കുന്ന ദാസ്യവൃത്തിയുടെ നെറികട്ട ചരിത്രമായിരിക്കരുത് നമ്മൾ എഴുതുന്ന ചരിത്രം